പ്രവാസി നിക്ഷേപവും സുരക്ഷയും. പ്രവാസികളുടെ നാടുമായിട്ടുള്ള ബന്ധം ശക്തിപ്പെടുത്തുന്നതിലും പ്രവാസി നിക്ഷേപത്തിന് ക്ഷേമത്തിലും ഒരു വഴിത്തിരിവായിരുന്നു ലോക കേരളസഭയും തുടർ പ്രവർത്തനങ്ങളും. 81 കോടി രൂപ വിവിധങ്ങളായ പ്രവർത്തനങ്ങൾക്ക് പകിരുത്തിയിട്ടുണ്ട്. 100,000 താഴെ വരുമാനമുള്ള തിരിച്ചു വരുന്ന പ്രവാസികൾക്ക് അടിയന്തര ഘട്ടങ്ങളിൽ ധനസഹായം നൽകുന്ന സ്വാതന്ത്ര്യം പദ്ധതിക്ക് 25 കോടി രൂപയും പ്രവാസി സംരംഭകർക്ക് മൂലധന സബ്സിഡിയും പലിശ സബ്സിഡിയും നൽകുന്നതിന് 15 കോടി രൂപയും പകിരുത്തുന്നു. ലോക കേരള സഭയ്ക്കും ആഗോള പ്രവാസി ഫെസ്റ്റിവലിനും 5 കോടി രൂപ വീതം പകിരുത്തുന്നു. ഗൾഫ് രാജ്യങ്ങളിലെ മലയാളികൾ മരണപ്പെട്ടാൽ മൃതദേഹം വീട്ടിലെത്തിക്കുന്ന ചെലവ് ഇനിമേല് നോർക്ക വഹിക്കും. പ്രവാസികൾക്കുള്ള 2,000 രൂപ പ്രതിമാസ പെൻഷൻ പദ്ധതി തികച്ചും അപര്യാപ്തമാണെന്ന വിമർശനങ്ങളുടെ പശ്ചാത്തലത്തിൽ പ്രവാസി ക്ഷേമ ബോർഡ് ഒരു നിക്ഷേപ ഡിവിഡൻഡ് പദ്ധതിക്ക് രൂപം നൽകിയിരിക്കുകയാണ്. 5 ലക്ഷം രൂപയോ അതിൻ്റെ ഗുണിതങ്ങളോ സ്ഥിരമായി നിക്ഷേപിച്ചാൽ 5 വർഷം കഴിയുമ്പോൾ പ്രവാസിക്ക് അവകാശത്തോ നിക്ഷേപത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു മാസം ഒരു തുക ലഭിക്കുന്നതിനുള്ള പദ്ധതിയാണിത്. നിക്ഷേപം കിഫി പോലുള്ള ഏതെങ്കിലും സ്ഥാപനത്തിലെ മുതൽ മുടക്കി ലഭിക്കുന്ന പലിശയാണ് ഡിവിഡൻഡായി നൽകുന്നത്. ക്ഷേമ പദ്ധതി പെൻഷൻ കൂടി ലയിപ്പിച്ച് ഈ ധനസഹായം നൽകുന്നതിനും പരിഗണിക്കും. ഡിവിഡൻഡ് നിക്ഷേപ പദ്ധതി പോലെ തന്നെ പ്രവാസി നിക്ഷേപം സംസ്ഥാനത്തിൻ്റെ വികസനത്തിന് ഉപയോഗപ്പെടുത്തുന്നതിന് KSFE ആരംഭിച്ചിട്ടുള്ളതാണ് പ്രവാസി ചിട്ടി. പ്രവാസി ചിട്ടിയിൽ നിന്നും ലഭിക്കുന്ന സെക്യൂരിറ്റി, ഫ്ലോട്ടിംഗ് പണം, ഏലം വിളിച്ചുള്ള ഡെപ്പോസിറ്റ് എന്നിവ കിഫ്ബി ബോണ്ടുകളിൽ ആണ് നിക്ഷേപിക്കുക.